വരണം. അപ്പച്ചന, കൃഷിയിലും പശുക്കളുടെ കാര്യത്തിലൊക്കെ എന്റെ ഗുരുവാ. അപ്പച്ചന്റെ പേര് ഈ ഫാമിന് ഇട്ടിരിക്കുന്ന ജെർമിയാസ്, നിർമ്മല ടീച്ചർ. ഇവിടെ എത്രയും പശുക്കളുണ്ട്? ഒരു 150 ഉണ്ടാവും. സുനന്ദിനി, ജേഴ്സി, സ്വിസ് ബ്രൗൺ, അങ്ങനെ എല്ലാ ഇനങ്ങളും ഉണ്ട്. ഈ അമ്മ എന്താ ഇത്? ഇതൊക്കെ അവര് ചെയ്യത്തില്ലേ? ഓ, അവര് മാത്രം ചെയ്താ വൃത്തിയാവത്തില്ലടാ. മാർത്തച്ചന്റെ പഴയ നിർമ്മല ടീച്ചറും മോളും ഒക്കെയാ. നിങ്ങൾ നിക്ക്, ഞാൻ കൈയും മുഖം കഴുകിയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്കും ഇത്തിരി പണിയുണ്ട്, ഞാൻ ആ മണ്ണിര കമ്പോസ്റ്റിന്റെ കാര്യം നോക്കട്ടെ. ഇതല്ലേ പുതിയ വിത്തുകാള? ഞങ്ങൾ ഇതിന് വരുന്ന വഴിക്ക് കണ്ടിരുന്നു. എന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സ്റ്റഫ് ഉണ്ടെന്ന് തോന്നി ഇവനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഇവൻ ആൾ ഓൾസ്റ്റിൻ ഫ്രഷ്യനാ. ഇവനെ ടി വിയിൽ കാണിച്ചാലേ പുര നിറഞ്ഞു നിൽക്കുന്ന പശുക്കളുള്ള വീട്ടുകാര് ഇവനെ തിരക്കി ഇങ്ങി വരും. ഈ മുത്തുമണിയാ ഇപ്പൊ ഇവിടുത്തെ താരം. കണ്ടിട്ട് ഒരാഴ്ചയാണെന്ന് തോന്നുന്നു. അതെ, പോയി പാലുടിച്ചോ. പശുക്കളെ കുറിച്ചൊക്കെ അറിയാല്ലേ? പപ്പയുടെ വീട്ടിലും കുഞ്ഞൊരു ഫാം ഉണ്ടായിരുന്നു. അവധിക്ക് നാട്ടിൽ പോകുമ്പോ പശുക്കളുടെ അടുക്കൊന്നും മാറില്ല അല്ലേമ്മേ. ഇതെന്താ ടേപ്പ് റെക്കോർഡൊക്കെ? പാട്ട് കേട്ടാണോ കറക്കുന്നത്? നിങ്ങൾക്കല്ല, പശുക്കൾക്ക് വേണ്ടിയാ. പശുക്കൾ സംഗീതം ആസ്വദിക്കുന്നു. പിന്നെ നല്ല പാട്ട് വെച്ച് കൊടുത്താ അതിന്റെ ഒരു ഒരു മൂഡ് നമുക്ക് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ കാണാം. അത് ശരിയാ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ വെക്കാൻ ഞാൻ എന്ന പാട്ട് കേട്ടിട്ട് നമ്മുടെ ആനിപ്പശു പുറത്തു നിന്ന് കൊടുവേലിയിലോട്ട് എടുത്ത് ചാടിയതാ. പിന്നെ ഒറ്റ പൂ മാത്രമേ ബാക്കി വെച്ചുള്ളൂ. ചക്കിന് പൂട്ടിയ പോത്തിനെ പോലെ ഇരിക്കാതെ നീ പറ്റാങ്കിൽ വെള്ളം പിടിച്ചിടേ പോയെ. ഇത് ബിയറിന്റെ വേസ്റ്റാണ്, ഗോതമ്പ് ചണ്ടി എന്ന് പറയും. പശുക്കൾക്ക് ഇത് കാലിത്തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. നമസ്കാരം ടീച്ചർ. ഞാൻ ഇവന്റെ അമ്മയുടെ ഒരേ ഒരു ചേച്ചിയാ. എന്റെ മോൻ ബോബി ഫാമിലി ആയിട്ട് അങ്ങ് വിയന്നയിലാ. നാട്ടിലെ അതിവിശാലമായ വീടും പറമ്പൊക്കെ ഉണ്ട്, പക്ഷെ മിണ്ടാനും പറയാനും ആരുമില്ല. അതുകൊണ്ടാ ബോബി മോൻ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. നാട് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളിൽ കൃഷിയിൽ താല്പര്യമുള്ള ഇവരെ പോലെ ചെല്ലെ ഞാൻ ഇവിടെ താമസിപ്പിക്കാണ്ട്. ഒരു രസം, രണ്ടുപേരും തമ്മിൽ വീണ്ടും പിണങ്ങിയിരിക്കുക. കൊച്ചുകുട്ടികളുടെ സ്വഭാവമാ. ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് തരാം. നമുക്ക് ഫാമിലോട്ട് പോവാം. നിറച്ച് തീറ്റി നിന്നിട്ട് ചറശറശറോന്ന് പാല് തരണം കേട്ടോ. ഏതാ ജാതി? പള്ളിനി കിട്ടു നടക്കണ കാലത്ത് തേനി നപ്പനോടെ കൊണ്ട വിട്ടതാ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കാരണം ഏത് ജാതി പെട്ടതാ ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഈ ജാതി മരത്തിന്റെ കാര്യാ ചോദിച്ചത്. നല്ല കഴിച്ചോടാ ചോദിച്ചത്. ആ ജാതി വിശ്വസ്രീയാ. മഴ പെയ്തോണ്ട് ജാതിക്ക് 2 കഴിഞ്ഞ് പൊതയിട്ടാ മതി കേട്ടോ മോനെ. മോരാ എടുക്ക്. ഇതപ്പുറത്തെ സുധാകരന്റെ ഭാര്യ ലത. നമ്മളെ സ്കൂളിൽ കണ്ടില്ലേ സഖാവ് സുധാകരൻ? സുധാകരന്റെ പാർട്ടിക്കാരും കഴിഞ്ഞിട്ട് നേരെ ഉണ്ടാവില്ല. ഇവളും കുഞ്ഞും എപ്പോഴും ഇവിടെ ഉണ്ടാവും. മാത്യൂസിന്റെ ഭാര്യയും കുട്ടികളെയും കണ്ടില്ല. ഇതൊക്കെ ശരിയാക്കി എടുക്കുന്ന തിരക്കില് കല്യാണം പറ്റിയില്ല. പക്ഷെ ഉടനെ ഉണ്ടാവും. ഞങ്ങള് ശക്തമായിട്ട് നോക്കുന്നുണ്ട്. ബോബി മോന്റെ വൈഫിന്റെ വീട്ടുകാരെ അന്വേഷിക്കുന്നുണ്ട്. അന്നത്തെ പോലെ ഇതിനകത്ത് ഉരുണ്ട് വീഴാതെ അകത്ത് കയറിപ്പോയെ ചെല്ലേ. അതെ, കെട്ടുമ്പോ കുളമ്പ് രോഗോ അകിടുവീക്കോ ഇല്ലാത്ത നോക്കി കെട്ടണം. നമ്മുടെ പുതിയ വിത്തുകാലയുടെ ലക്ഷണം കണ്ടിട്ട് വരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ പശുവിന്റെ പുറകെ ഓടാനേ നേരം കാണും. ടാങ്കില് വെള്ളം നിറച്ച് പോയി പുല്ലരിയാൻ നോക്ക്. എവിടെ എന്തോ പറയണമെന്നറിയില്ല. അതോ കപ്പ തന്നെ തുരപ്പം വരുന്ന പോലെ ഇവിടെ കറണ്ട് വരുന്നത്. വന്നിട്ട് ഒറ്റ പോക്ക. അതുകൊണ്ട് ഫാമിലേക്ക് വേണ്ട കറണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കാന്ന് വെച്ചു. ഇതെന്തായാലും ഷൂട്ട് ചെയ്യണം. ഞാൻ എത്ര വേണേലും നിർബന്ധിക്കാം.
കോളച്ചൻ പറഞ്ഞ ശരിയാ, നിർമ്മല ടീച്ചർക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന ശിഷ്യൻ തന്നെ ഇത്. അപ്പച്ചൻ പണ്ട് കടം വാങ്ങിയും സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ഈ സ്ഥലം വാങ്ങി ഇവിടെ ഒരു ഫാം തുടങ്ങിയതാ. കടം കയറിയപ്പോൾ എസ് എഫ് സിക്കാര് ഈ ഫാം ജപ്തി ചെയ്തു. ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അന്ന് ഭാവിയിൽ ആരാകണമെന്ന് ചോദിച്ച് ടീച്ചർ ഒരു കോമ്പോസിഷൻ ഇട്ടു. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആകണമെന്നൊക്കെ എഴുതിയപ്പോൾ ഞാൻ മാത്രം ഒരുപാട് പശുക്കളുള്ള ഒരു ഫാമിൻ്റെ ഉടമയാകണമെന്ന് എഴുതി. ഒരു കൊച്ചു വാടക വീട്ടിൽ കടക്കാരെ കാണാൻ കരുത്തില്ലാത്ത അഭിമാനിയായ അപ്പച്ചനെ കണ്ടുകൊണ്ട് വീട്ടിലെ പശുവിൻ്റെ പാല് കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് സ്കൂളിലെത്തുന്ന പയ്യന് അങ്ങനെയല്ലേ ആഗ്രഹിക്കാൻ പറ്റൂ. പഠിച്ചൊരു ജോലി സമ്പാദിക്കുന്നതിനെ പറ്റി എഴുതാത്തതിന് ടീച്ചർ അതന്നെ വഴക്ക് പറഞ്ഞു. ചുമന്ന മഷി കൊണ്ട് ആ കോമ്പോസിഷൻ വെട്ടിക്കളയുകയും ചെയ്തു. നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു, അതാ അന്ന് അങ്ങനെ ഞാൻ. അയ്യോ, ടീച്ചറിന്റെ വാക്കുകൾ എനിക്ക് കൂടുതൽ വാശിയെ തന്നിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് കൊടുക്കാൻ ഞാൻ ഈ സ്ഥലം തിരിച്ചു പിടിച്ചതും ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയതും. ടീച്ചർ വാ, ആ കോമ്പോസിഷൻ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. യെസ്, കുമാരെ ക്യാമറ ഇറക്കിക്കോ, ഈ സ്റ്റോർ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ അയ്യോ അയ്യോ, എന്റെ ബെറ്റ്സി. അയ്യോ, അങ്ങനെ വിളിക്കാറില്ല അല്ലേ. കരയുമ്പോൾ ആരും കാണാതെ കരയണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. സ്വന്തം വേദനകളും വിഷമങ്ങളും ഒക്കെ കൊട്ടിക്കൊഴിച്ച് ആളാകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, മാത്യൂസിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയണോ വേണ്ടെന്നുള്ളത് മാത്യൂസിന്റെ ഇഷ്ടം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ട കാര്യമാണ്. ഈ ഫാമിനെ കുറിച്ച് എന്തെങ്കിലും എനിക്കൊരു പ്രോഗ്രാം ചെയ്തേ പറ്റൂ. അത് ചെയ്യാം.